വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആറ്റിങ്ങലിൽ ഓണാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനം. ഇതിനായി 501 പേരടങ്ങുന്ന സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിൽ ഇന്ന് കൂടിയ കമ്മിറ്റിയിലാണ് ആറ്റിങ്ങലിൽ ഓണാഘോഷം വിപുലമായി നടത്താൻ തീരുമാനമെടുത്തത്. ഏതായാലും ഓണാഘോഷം നടത്താൻ തീരുമാനിച്ച മുനിസിപ്പാലിറ്റിക്ക് ആദ്യ അഭിനന്ദനം. അത് മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നടത്തുന്നതിനേക്കാളും ഭംഗിയായും ചിട്ടയായും നടത്തുവാനുള്ള ശക്തിയും ശേഷിയും ശേമിഷിയും ഉള്ള മനസ്സും മനസ്സും തയ്യാറായി വച്ചിട്ടുള്ള പ്രവർത്തകരും മനുഷ്യരും ജനങ്ങളുമാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ആഘോഷം നടത്താനെടുത്ത തീരുമാനം വളരെ അഭിനന്ദനാർഹമാണ്. എങ്കിൽ തന്നെയും എന്ന് തുടങ്ങി എന്ന് വരെയാണ് ഓണാഘോഷം എന്നുള്ളതിനെ കുറിച്ചൊരു കാരണമുണ്ട്. കൂടാണ്ട് അത് നടത്താൻ അതിൻ്റെ സാമ്പത്തികം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണോ മുനിസിപ്പാലിറ്റിയാണോ അതല്ലെങ്കിൽ നാം ഉൾപ്പെടുന്ന സമൂഹമാണോ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ. നാടകമേളയും വിപുലമായ ഘോഷയാത്രയും മറ്റാഘോഷ പരിപാടികളും ഉണ്ടായിരിക്കും. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി സ്വാഗത സംഘം കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി ജനറൽ കൺവീനറായി. 2007 കാലഘട്ടം മുതൽ ഓണാഘോഷം നടത്തുന്ന നഗരസഭയാണ്. നമ്മൾ ഇത്തരത്തിൽ സ്വാഗത സംഘം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഓണാഘോഷത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാന പ്രകാരമാണ് നമ്മൾ നാളിതുവരെ കാര്യങ്ങൾ ചെയ്തത്. പുതുതായിട്ട് നമ്മുടെ കാര്യം ആലോചിക്കുമ്പോൾ ശരി നല്ല ഇന്ന കാര്യങ്ങളായിരിക്കണം എന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ കമലങ്ങളിൽ എങ്ങനെയാണോ നടത്തിയത്, നമ്മൾ ഓണാഘോഷം ആരംഭിക്കുന്നത് ചിങ്ങം 1 മുതലാണ്. ചിങ്ങം 1 കർഷകരെ ആദരിക്കുന്നത് മുതൽ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓണത്തിന് തൊട്ട് പിന്നെ അല്ലെങ്കിൽ തിരുവോണത്തിന് തൊട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. പ്രദേശത്ത് നമ്മുടെ നഗരസഭ അല്ലെ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ മത്സര ഇനങ്ങൾ നടത്തിയിരുന്നു. എടമലയായാലും ഓണപ്പന്തുകളിയായാലും ഉറിയടിയായാലും ഈ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്ഥലം കേന്ദ്രീകരിച്ചല്ല അത് നടത്തിയിട്ടുള്ള നഗരസഭയാണ്. അത് കഴിഞ്ഞ നാടകോത്സവം, അത് കഴിഞ്ഞ് വളരെ ഭംഗിയാർന്ന ഒരു ഘോഷയാത്ര. ആ ഘോഷയാത്രയോട് കൂടിയാണ് നമ്മുടെ ഓണാഘോഷം സമാപിക്കുന്നത്. ഇതൊരു പുതിയ നാടകമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇനിയും അത് നമുക്ക് ഒരു അജണ്ടയായിട്ട് വെക്കേണ്ട കാര്യമല്ല. കാരണം നമുക്കറിയാം ഇത്രയും കാലമായി നമ്മൾ ഇത്തരത്തിലാണ് ഓണാഘോഷം നടത്തിയിരുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അത് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ തീരുമാനിക്കും. അതാണ് സ്വസംഘം വിളിച്ച ഏറ്റവും വലിയ ലക്ഷ്യം പറയുന്നത്. നമ്മൾ നേരത്തെ നടത്തിയിരുന്നതുപോലെ വലിയ ഒരു വലിയ ആഘോഷമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരുന്നു. കാരണം കോവിഡ് നിസാറ് പറഞ്ഞ പോലെ നമുക്കെല്ലാം അറിയാം പൂർണ്ണമായിട്ടും സമയത്ത് ഇത് പോയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ വാർഡുകളിലൊക്കെ ഒരു വീട്ടിലെങ്കിലും കോവിഡ് ബാധിച്ചതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ വളരെ ഒരു സുരക്ഷിതമായ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മാത്രമേ നമുക്ക് ഈ ഓണാഘോഷം ഒരു ഘോഷയാത്രയിലൂടെയൊക്കെ നടത്താൻ കഴിയൂ. അപ്പൊ അതിന് ചില പരിമിതികളുണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി നടത്തിയെടുത്ത പോലെ അതിന്റെ കെട്ടിലും മട്ടിലും അത് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ നടത്തേണ്ടിയിരിക്കുന്നു. എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അബാല വൃദ്ധ ജനങ്ങളും ഓണം വരുമ്പോഴാണ് നമ്മൾ മാനസികമായി സന്തോഷിക്കുന്നത്. ആ സന്തോഷം നമ്മുടെ ഈ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്യുന്നവരും വിവിധ സ്ഥാപനങ്ങളിൽ പിടിക്കുന്നതും പല സർവീസ് മേഖലകളിലുള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഇതെന്ന് ആസ്വദിക്കാം. അപ്പൊ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും മത്സരങ്ങൾ എല്ലാ മത്സരങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ, കായിക മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ കലാപരിപാടികളും നമ്മുടെ പട്ടണത്തിന്റെ പല സ്ഥലങ്ങളിലും അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ആറ്റിങ്ങൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു വേദി ആറ്റിങ്ങൽ തന്നിട്ടുണ്ട്. 5 പരിപാടികൾ നമുക്ക് ആറ്റിങ്ങലിൽ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലും ഘോഷയാത്രയും നാം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു വളരെ ഗംഭീരമായി നടത്താനുള്ള ഒരു അണുബലവും അതുപോലെ തന്നെ അർത്ഥബലവും ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വാസ്ഥ്യം വിളിച്ചിട്ടുള്ളത്. ഓരോ കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവുകയും വേണം. നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ആറ്റിങ്ങൾ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൾ നിരസനം എന്ന് പറയുമ്പോൾ 31 വാർഡുകളിലെയും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സംഘടനകൾ, വിവിധങ്ങളായ സംഘടനകൾ, വ്യാപാരി സംഘടനകളുണ്ട്, സർവീസ് സംഘടനകളുണ്ട്, അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഏറ്റവും പ്രധാനമായി നമ്മുടെ വയോജനങ്ങളെ പോകുന്നുണ്ട്. ഈ വയോവൃദ്ധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവരുടെ ഓണാഘോഷം നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ദിവസം മാറ്റി വയ്ക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ വർഷം ഉദ്ദേശിക്കുന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുക. ഓരോ മേഖലകളായി തിരിച്ച് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. സബ് കമ്മിറ്റികളുടെ യോഗം ഓഗസ്റ്റ് 19 ആറ്റിങ്ങൽ നഗരസഭയിൽ ചേരും.
സ്വാഗത സംഘം രക്ഷാധികാരികൾ വി ശിവൻകുട്ടി, അടൂർ പ്രകാശ് എം പി, ആർ രാമു, തോട്ടക്കാട് ശശി, എസ് ലെനിൻ, അമ്പിരാജ്, പി ഉണ്ണികൃഷ്ണൻ, എം പ്രദീപ്, മഹേശ്വരൻ പിള്ള, സി ജെ രാജേഷ് കുമാർ, വസുമതി ജി നായർ, ജയചന്ദ്രൻ, അജിത് പ്രസാദ്, വിജയരാഘവൻ, ബാബു, കോരാണി സനൽ എന്നിവരാണ്. സ്വാഗത സംഘം ചെയർമാൻ ആറ്റിങ്ങൽ എംഎൽഎ ഒ എസ് അംബിക, വൈസ് ചെയർമാൻമാരായി കൌൺസിലേഴ്സ് അംഗങ്ങളും കൂടാതെ സി ഡി എസ് ചെയർപേഴ്സൺ റീജ, സുധീർ രാജ്, രവീന്ദ്രൻ നായർ, ഇക്ബാൽ, സോമകുമാർ, ഉണ്ണിയാറ്റിങ്ങൽ, മോഹൻലാൽ, നന്ദകുമാർ, വിജയൻ പാലാഴി തുടങ്ങിയവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓണാഘോഷവും ടൂറിസ്റ്റ് വാരാഘോഷവും സർക്കാർ തരത്തിൽ തന്നെ ആഘോഷിക്കും. ഇപ്പോൾ നമുക്ക് പരിമിതി ഇതൊക്കെ ഉണ്ട്. അതിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ വരുമാനത്തിൽ സ്വപ്നം സംഭവിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായികളൊക്കെ പച്ചവടിച്ച് വരുന്നേ ഉള്ളൂ റോഡിന്റെ ക്ഷീണമൊക്കെ കേട്ട്. നഗരസഭയും ക്ഷീണത്തിലാണ്. റോഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുട്ടികളെ വീട്ടിൽ ചോർച്ചയും വാടക ചോർച്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കോവിഡ് കഴിഞ്ഞാലും കോവിഡ് മുമ്പ് നമ്മുടെ കേരളത്തിലെ ആഘോഷ പരിപാടികൾക്കോ ഉത്സവങ്ങൾക്കോ ഒന്നുമില്ല. നമ്മുടെ കുറവുണ്ട്, നമുക്ക് പരിമിതികളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു പരിപാടി കുറവ് വരുത്താതെ തന്നെയാണ് കേരളീയ സമൂഹം. അതുപോലെ തന്നെ ഓണം എന്ന് പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ലക്ഷ്യങ്ങളുണ്ട്. സമത്വത്തിൻ്റെതാണ്, സാമൂഹ്യത്തിൻ്റെതാണ്, ഒരുമയുടേതാണ്, ഐക്യത്തിൻ്റെതാണ്, വൈദ്യത്തിൻ്റെതാണ്, ഒരുപാട് ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിപാടികൾ ആണ് എന്ന് പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചിങ്ങം അങ്ങനെ ആരംഭിക്കും. തൊഴിൽ ചിങ്ങ മാസത്തിലെ പൊന്നോണ പുരടിയിലാണ് നമ്മൾ കർഷകരെല്ലാം ആരംഭിക്കുന്നത്. കൃഷിഭവനിയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അത് ആചരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്യുന്ന മുതലേ ആറ്റിങ്ങൽ നഗരസഭാകത്തിൽ വെച്ചാണ് ആ കർഷകരെ അറിയിക്കുന്നത്. 10 വിഭാഗത്തിലുള്ള കർഷകരെയാണ് അറിയിക്കുന്നത്. അവർക്ക് പൊന്നാളിയും വിലവിളക്കും പ്രോത്സാഹന സമ്മാനങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഒരു സെമിനാർ, ഒരു കാർഷിക സെമിനാർ ഉൾപ്പെടെ നടത്തുന്നതാണ് അവർ. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.